സംസ്ഥാനത്ത് ഇന്ന് പത്തൊൻപത് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പത്തൊൻപത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു ഇവരിൽ ഒൻപത് പേർ കണ്ണൂർ സ്വദേശികളാണ് കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിലായി രണ്ടു വീതം പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് തൃശൂരിൽ രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കും വീതം രോഗം സ്ഥിരീകരിച്ചു അങ്ങനെയാണ് ഈ പത്തൊൻപത് എന്ന എണ്ണം അത് പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പേരും ഒപ്പം തന്നെ രണ്ട് വിദേശികൾക്കും രോഗം പൂർണ്ണമായി ഭേദമായി അവർ ഇപ്പോൾ പുറത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു രോഗിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതും ശു ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ആകെ ഇപ്പോൾ നൂറ്റി പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ പത്തൊൻപത് പേരുടെ എണ്ണം കൂടെ കൂട്ടി നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മൂന്ന് പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തി ആയിരത്തി നാൽപ്പത്തി രണ്ട് പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് അറുന്നൂറ്റി ഒന്ന് പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇന്ന് മാത്രം നൂറ്റി മുപ്പത്തി ആറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചത് ഇന്ന് വരെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എണ്ണം നെഗറ്റീവാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഏതായാലും കോവിഡ് രോഗപ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയുടെ പാക്കേജാണ് ഇന്ന് പ്രഖ്യാപിച്ചത് അതിനെ മുഖ്യമന്ത്രി സർവാത്മന സ്വാഗതം ചെയ്തു കേന്ദ്രമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് കേന്ദ്ര ധനമന്ത്രിയുടെ തീരുമാനത്തെ കേരളം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വർധനവ് കേരളം കാലാകാലങ്ങളായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് അത്തരമൊരു ആവശ്യവും ഇപ്പോൾ കേന്ദ്രത്തിന് മുൻപാകെ കേരളം വയ്ക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എത്ര കടുത്ത പ്രതിസന്ധിയെ നേരിടാൻ കേരളം സജ്ജമാണ് അതിന് സർക്കാർ ആശുപത്രികൾക്ക് വെളിയിലുള്ള സ്വകാര്യ ആശുപത്രികളെ കൂടി ആശ്രയിക്കുന്ന കാര്യം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ രോഗബാധിതരെ പ്രവേശിപ്പിച്ചിരുന്നതും അവ അവരുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ചിരുന്നതുമെല്ലാം തന്നെ ചികിത്സിച്ച ുമെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളിൽ മാത്രമായിരുന്നു ഇപ്പോൾ രോഗബാധ കൂടുതൽ ആകുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരും അത്തരം എല്ലാ വിശദാംശങ്ങളും തന്നെ അത് അതിൻ്റെ കണക്കുകളടക്കം മുഖ്യമന്ത്രി പറയുകയുണ്ടായി സംസ്ഥാനത്ത് എല്ലാ സ്വകാര്യ ആശുപത്രികളുമായി അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ഐ സി യു ആണ് ഉള്ളത് അടിയന്തര ഘട്ടം വന്നാൽ ഈ ഐ സി യുവിൻ്റെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല എഴുന്നൂറ്റി പതിനാറ് ഹോസ്റ്റലുകൾ സംസ്ഥാനത്തുണ്ട് അവയുടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ അവരെ പ്രവേശിപ്പിക്കാൻ തക്ക വിധമുള്ള പ്രാഥമിക സൗകര്യങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എഴുന്നൂറ്റി പതിനാറ് ഹോസ്റ്റലുകളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേപോലെ തന്നെ ഇന്നലെ അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി കിച്ചനെക്കുറിച്ച് പറഞ്ഞിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൻ്റെ സ്ഥലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും കണ്ടെത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എഴുന്നൂറ്റി പഞ്ചായത്തുകൾ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടിട്ടുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും റേഷൻ നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പലർക്കും റേഷൻ കാർഡ് ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അവർ പട്ടിണി കിടക്കരുത് അതിൻ്റെ ഭാഗമായി റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ നമ്പർ പരിശോധിച്ച ശേഷം റേഷൻ അനുവദിക്കുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ കോവിഡ് രോഗബാധ യുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ